ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, വേഗം ഓടി വായോ. ഹല്ലേലൂയ. എന്റെ സഹോദരൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ തിരുഹൃദയ തിരുനാളിന്റെ, വിമല ഹൃദയ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാം തരാൻ മറന്നുപോയി. അതങ്ങ് വിട്ടുപോയി, സാരമില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ എടുക്കുന്ന സമയത്ത് അതങ്ങ് ഓർത്തില്ല, അത് പറ്റിപ്പോയത് കേട്ടോ. ക്ഷമിക്കണം. ഞാൻ അങ്ങനെ തന്നില്ലെങ്കിലും ഒരാശംസയ്ക്ക് ഇങ്ങോട്ടും തരാം. ഹല്ലേലൂയ. എന്തായാലും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ട് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അതായത് അല്പവിഷയത്തിന് അലക്കൊണ്ട് വേറെ വിഷയം പറയാണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൾക്കാർ, യുവജനങ്ങളെ, ചെറുപ്പക്കാരെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യും, എന്താണ് ഒരു 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 ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ജീവിതത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അടുത്ത കാര്യം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊരു ലക്ഷ്യം കോൺക്രീറ്റ് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് മേഖല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഉണ്ട്, ഏതെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജ്ഞാനം, ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഒരു പോയിന്റിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി പ്രത്യേകം ഒന്ന് ആശീർവദിക്കുകയും ചെയ്യാം കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പസ്തോലപ്പെടുത്തി 1:3 അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉത്ഥാന ശേഷം ഈശോ പഠിപ്പിച്ചതെന്നതിനെ കുറിച്ചാണ്. Acts 1:3 അതിനെങ്ങനെയാണ്, പീഡാനുഭവത്തിന് ശേഷം ഈശോ 40 ദിവസം അവരുടെ പ്രതീക്ഷനായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഉത്ഥാന ശേഷം ഈശോ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പം നോക്കിയേ, ഈശോ തൻ്റെ പീഡാസനത്തിന് അല്ലെങ്കിൽ ഉത്ഥാനത്തിന് കുരിശുമരണത്തിനൊക്കെ മുമ്പ് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് ഈശോ ഇത് തന്നെ ഇവരെങ്ങനെ പഠിപ്പിക്കുക. ഉത്ഥാനത്തിന് ശേഷം ഉത്ഥാനാനുഭവം, ദൈവരാജ്യ അനുഭവം, അത് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയല്ലേ. എന്തിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കണം. അതാണ് പറയുന്നത്. ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ഇവിടെയല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, പിതാവിൻ്റെ രാജ്യത്തിലാണ് ഞാൻ. അപ്പം നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് അല്ലേ. അതാണ് നമ്മുടെ പൗരത്വം, സ്വർഗത്തിലാണ്. നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഇപ്പോൾ അമേരിക്ക ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവരാജ്യത്തിൽ, അതാ പറഞ്ഞു, അവിടെ നമുക്ക് വസതിയുണ്ട് അല്ലേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് എപ്പോഴും ഈ ദൈവരാജ്യത്തെക്കുറിച്ച്, എന്താണ് ദൈവരാജ്യം, ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റുകൾ, നിങ്ങൾ ഒന്ന് ചുമ്മാ സമയം കിട്ടുമ്പോഴേ ഒന്ന് വൈകുള്ളവർക്ക് ഒന്ന് വായിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത് അല്ലേ. പല നിധി വയലിൽ ഒളിച്ചു വെച്ചത് ഒരുപാട് കാര്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നില്ലേ. കട്ടുകമണി, ഇതുമാത്രം കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലേ. എന്താണ് ദൈവരാജ്യം? നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അത് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ആരംഭിക്കണം, എന്നിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തണം. അപ്പം അതുകൊണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അല്ലാതെ ഈ ലോകരാജ്യം, ഈ ലോകത്തിന് ഇന്നത്തെ നമ്മുടെ കാര്യം അതൊക്കെ വിട്, അല്ല വിടുന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് കുറച്ചുകൂടി ഒരു ഉപരിയായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരണം. പിള്ളേരൊക്കെ പഠിച്ച കൊച്ചെ, നമ്മുടെ രാജ്യം ഇവിടെയല്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിത്തുകൾ ഇട്ട് കൊടുക്കണം. അതെന്ന് പറയുന്നത് ഒരു സമയം കഴിയുമ്പോൾ അത് പൊട്ടി മുളച്ച് 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 വലുതാവും, 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 വലുതാവും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൻ്റെ വലതുകര നീക്ഷണമേ. കർത്താവെ, ബൈബിളിൽ ആശീർവാദത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും ഞങ്ങൾ ശരണപ്പെടുക. കർത്താവെ, പ്രത്യേകിച്ച് ഇവരുടെ നിയോഗങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, രോഗപീഠുകൾ, പൈശാചിക പീഠുകൾ, യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കൃപ തുറക്കപ്പെടട്ടെ, വഴി തുറക്കപ്പെടട്ടെ. എൻ്റെ കർത്താവെ, പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു ലക്ഷ്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഓരോരുത്തർക്കും കർത്താവ്, ഈ ആശീർവാദ സമയത്ത് ഒരു ദൈവിക ജ്ഞാനം വന്ന് നിറഞ്ഞ് കർത്താവ് ദൈവഗത പ്രകാരമുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.